மானம் பொழியும் மழை போல என் மனசில் நாதா வசனம் தரு. ഇസ്രായേലിലെ ആദ്യ രാജാവായിരുന്നു ശൗല്. ദൈവമായിരുന്നു അദ്ദേഹത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തത്. തൻ്റെ ഹിതമനുസരിച്ച് തൻ്റെ ജനത്തെ നയിക്കാനായിരുന്നു ദൈവം ശൗലിനെ രാജാവാക്കി മാറ്റിയത്. 42 വർഷത്തോളം ഇസ്രായേലിനെ ഭരിച്ച ശൗല് നിരവധി ശത്രുക്കളെ പരാജിതരാക്കി, ചിതറിക്കിടന്ന ഗോത്രങ്ങളെ ഒരുമിപ്പിച്ചു, ജനത്തിന് ഒരു ദിശാബോധം നൽകി. യുദ്ധങ്ങളിൽ ധീരതയോടെ പോരാടിയവനായിരുന്നു ശൗല്. ഉദാര മനസ്കനായ രാജാവുമായിരുന്നു അദ്ദേഹം. ഭരണത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ദൈവത്തോടുള്ള അവിശ്വസ്തതയും വിവേകരഹിതമായ ശൈലികളും ദാവീദിനോടുള്ള അസൂയയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി. അത് അദ്ദേഹത്തെ ഭ്രാന്തമായ അവസ്ഥയിലേക്കും പ്രതികാരത്തിലേക്കും എത്തിച്ചു. തനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ അദ്ദേഹം ഒന്നിലധികം തവണ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചു. എല്ലാത്തിൻ്റെയും ഫലമെന്നത് ശൗലിൻ്റെ സമ്പൂർണ്ണ പരാജയമായിരുന്നു. പ്രത്യാശയുടെ ജീവിതം ആഗ്രഹിക്കുന്ന നമ്മൾ ഇസ്രായേലിലെ ആദ്യ രാജാവായ ശൗലിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ മാത്രം അനുസരിക്കുക. രണ്ട്, സ്വയം വലിയവനാണെന്ന് കരുതാതിരിക്കുക. മൂന്ന്, അവരനോട് അസൂയ തോന്നാതിരിക്കുക. അവസാനമായി എപ്പോഴും ദൈവത്തിലേക്ക് നോക്കുക. തിരുവചനം.